എല്ലാ കൂട്ടുകാർക്കും മലയാളം റസലിംഗ് ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വോയിസിൽ കൊടുത്ത പോലെയല്ല, നമ്മളിപ്പോൾ നേരെ ഒരു ലൈവ് അല്ലെങ്കിൽ മുഖം കാണിച്ചുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. കൂടാതെ ഈ ചെയ്യുന്ന വീഡിയോയിൽ തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിക്കാൻ കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ചെയ്തിട്ട് ഇമ്പ്രൂവ് ആകും. പിന്നെ മുഖത്തെ എക്സ്പ്രഷനൊന്നും വരില്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, കാരണം ഇത്തരത്തിൽ വീഡിയോ ചെയ്തിട്ട് ഒരു പരിചയമില്ല. അപ്പോൾ എന്തോ ഒരു വെറൈറ്റി ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. വേറെ ഒന്നുമില്ല ടോപ്പിക്ക്, നമ്മൾ രണ്ട് ടോപ്പിക്കാണെന്ന് നോക്കാൻ പോകുന്നത്. സെത് റോളിൻസിൻ്റെയും ബെക്കി ലിഞ്ചിൻ്റെയും പുതിയൊരു റൂമർ ന്യൂസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവസാനമായി നമ്മൾ നോക്കാൻ പോകുന്നത് റോമൻ റെയിൻസിന് ഇപ്പോൾ WWE ഒരു ബന്ധപ്പെട്ട ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നു. എന്താണ് അവാർഡ്, എന്തിനാണ് ലഭിച്ചത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് കൂടുതലറിയാൻ വീഡിയോയിലോട്ട് കടക്കാം. ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, വീഡിയോയുടെ നെഗറ്റീവ് കമൻ്റായാലും പോസിറ്റീവ് കമൻ്റായാലും വീഡിയോയെ കുറിച്ചിട്ടുള്ള, അതായത് നമ്മളെ വീഡിയോ എന്നൊരു പ്രത്യേകിച്ച് ഒരു വെറൈറ്റി ഒക്കെ സംഭവിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് എന്ത് തന്നെയായാലും ടോപ്പിക്കിനെ കുറിച്ചല്ലാതെ നിങ്ങൾക്ക് വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം, Q&A എപ്പിസോഡും നമ്മുടെ റിയൽ ലൈഫ് കപ്പിൾസിൻ്റെ പാർട്ട് 2 വീഡിയോ ഒക്കെ ഈ അടുത്ത് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിന് കുറച്ച് തിരക്കുകളുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ വീഡിയോ ചെയ്യാനും കുറച്ച് സമയം ആവശ്യമാണ്, ക്ലാസ്സൊക്കെ ഉള്ളത് കൊണ്ടാണ് അതിൻ്റെ ഒരു വീഡിയോ വൈകി വൈകി പോകുന്നത്. അപ്പോൾ അത് അടുത്ത് തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ടോപ്പിക്കിൽ നമ്മൾ ഒന്നാമതായി നോക്കാൻ പോകുന്നത് സെത് റോളിൻസ്, നിലവിലെ യൂണിവേഴ്സൽ ചാമ്പ്യനായ സെത് റോളിൻസിൻ്റെയും റോയുടെ വുമൺസ് ചാമ്പ്യനായ ബെക്കി ലിഞ്ചിൻ്റെയും പുതിയ റൂമർ ന്യൂസിനെ കുറിച്ചിട്ടാണ്. ഏറ്റവും കൂടുതൽ കൂട്ടുകാർ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു റൂമർ ന്യൂസാണിത്. എന്താണെന്ന് വെച്ചാൽ, സെത് റോളിൻസിൻ്റെയും ബെക്കി ലിഞ്ചിൻ്റെയും ടൈറ്റിൽ റണ്ണ് എന്നാണ് അവസാനിക്കുക എന്നുള്ളത്. ടൈറ്റിൽ റൺ അവസാനിക്കുന്നത് ബ്രോക്ക് ലെസ്നറിനെതിരെയുള്ള ഒരു മാച്ചിലായിരിക്കുമോ എന്നും കുറേയധികം കൂട്ടുകാർ കമൻറ്റിലൂടെ ചോദിച്ചിരുന്നു. കൂടാതെ ബ്രോക്ക് ലെസ്നറിൻ്റെ ക്യാഷ് ഇൻ സക്സസ്ഫുള്ളായി നടക്കുമോ എന്നും കുറേയധികം കൂട്ടുകാർ ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്കുള്ള ഒരു ഉത്തരവും അല്ലെങ്കിൽ നമുക്ക് ഇനി സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു റൂമർ ന്യൂസുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ, സെത് റോളിൻസിൻ്റെയും ബെക്കി ലിഞ്ചിൻ്റെയും ഇപ്പോഴത്തെ സ്റ്റോറി ലൈൻ മുന്നോട്ട് പോകുന്നത് തന്നെ അവരുടെ ഒരു റിയൽ ലൈഫ് കപ്പിൾസ് റിലേഷൻഷിപ്പ് സ്റ്റോറി ലൈനോട് കൂടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോറി ലൈൻ ഇനി അടുത്ത വർഷം നടക്കുന്ന റസൽമേനിയ 36 വരെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ WWE പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി അതൊരു ബിഗ് സ്റ്റോറിയായി എടുത്തുകൊണ്ട് അവരുടെ ഒരു ടൈറ്റിൽ റണ്ണ് ഏകദേശം ഈ ഒരു റസൽമേനിയ 35 അവർ ഈ ഒരു ടൈറ്റിൽ വിൻ ചെയ്യുന്നത്. അപ്പോൾ 35 തൊട്ട് 36 വരെയുള്ള ഒരു കൊല്ലമാണ് അവരുടെ ടൈറ്റിൽ റണ്ണ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കൊല്ലത്തിൽ അവരെ വേറൊരു മത്സരത്തിലും തോൽക്കുന്നില്ല, അവർ ഡയറക്റ്റ് 36 ചെല്ലുന്നു. റസൽമേനിയ 36 വരെ പോകുന്നു. റസൽമേനിയ 36 അവരുടെ ഒപ്പോണൻസിനെതിരെ അവർ തോൽക്കുന്നു, അങ്ങനെ ആ ഒരു ടൈറ്റിൽ ഡ്രോപ്പ് ചെയ്യുന്നു. അതാണ് ഇപ്പോൾ സെത് റോളിൻസിനും ബെക്കി ലിഞ്ചിനും WWE ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോറി. അപ്പോൾ നിങ്ങൾ ചോദിക്കും ബ്രോക്ക് ലെസ്നറുടെ ക്യാഷ് ഇന്നെല്ലാം. WWE ചാമ്പ്യനായ കോഫി കിങ്സ്റ്റനും WWE മറ്റൊരു മേജർ ചാമ്പ്യനാണ്. അപ്പോൾ ബ്രോക്ക് ലെസ്നർ കോഫി കിങ്സ്റ്റനെതിരെ ക്യാഷ് ഇൻ ചെയ്യാനുമുള്ള സാധ്യതകളും കൂടുതലാണ്. എന്തായാലും കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ അപ്ഡേറ്റ്സും എല്ലാം എക്സ്ട്രീം റൂൾസ് പേപ്പർ വ്യൂ, സമ്മർ സ്ലാം പേപ്പർ വ്യൂ തുടങ്ങിയവയിലൂടെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആ പേപ്പർ വ്യൂവിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. രണ്ടാമതായി നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് WWE ഫേസ് ഓഫ് ദി കമ്പനിയായ റോമൻ റെയിൻസിനെ കുറിച്ചിട്ടാണ്. റോമൻ റെയിൻസിന് ഒരു അവാർഡ് കിട്ടിയ ഒരു ന്യൂസാണെന്ന് ഞാൻ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു. എന്താണ് അവാർഡ് എന്ന് ചോദിക്കുമ്പോൾ, ESPN ഇയർ വൈസ് ആയി നടത്തി വരുന്ന ഒരു അവാർഡാണ്. എന്നാൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് WWE മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് അവരുടെ ഒരു മൊമെൻസിൻ്റെ മോസ്റ്റ് മെമ്മറബിൾ മൊമെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറിക്കാണ് ഈ പ്രാവശ്യം അവാർഡ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു അവാർഡിൽ നോമിനേഷൻ ആയിട്ടുണ്ടായിരുന്നത് കോഫി കിങ്സ്റ്റൺ WWE ചാമ്പ്യൻഷിപ്പ് റസൽമേനിയയിൽ വിൻ ചെയ്തതും റൗണ്ട റോസിയെയും ഷാർലറ്റ് ഫ്ലെയറിനെയും ഡിഫീറ്റ് ചെയ്ത് ബെക്കി ലഞ്ച് റസൽമേനിയയിൽ തന്നെ റോയുടെയും SD Live വുമൺസ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തതും, അതുപോലെ തന്നെ ലിക്കീമിയ എന്ന അസുഖത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് റോമൻ റെയിൻസ് റസ്ലിംഗ് റിങ്ങിലേക്ക് റിട്ടേൺ ചെയ്തതും, അങ്ങനെയുള്ള കുറച്ച് നോമിനേഷനുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് റോമൻ റെയിൻസിന് മുന്നേ റെഡ് കാർപ്പറ്റ് എന്ന് പറയുന്ന അവരുടെ ഒരു ഷോയിലൂടെ റോമൻ റെയിൻസിന് കൊടുത്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു TVയിലൊക്കെ അവർ ടെലികാസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതൊന്ന് കുറച്ചും കൂടി ഒന്ന് വിപുലീകരിച്ചുകൊണ്ട് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. എന്തായാലും റോമൻ റെയിൻസിന് ബെസ്റ്റ് മെമ്മറബിൾ ഓഫ് ദി ഇയർ എന്നുള്ള WWE കാറ്റഗറിയിൽ നിന്ന് റോമൻ റെയിൻസിൻ്റെ ലിക്കിമിയയ്ക്കെതിരെയുള്ള തിരിച്ചുവരവിനെയാണ് ഇപ്പോൾ അവാർഡായി അവർ കൊടുത്തിരിക്കുന്നത്. റോമൻ റെയിൻസിനെ സംബന്ധിച്ചും WWE സംബന്ധിച്ചും വലിയൊരു അംഗീകാരമാണ് ESPN പോലെ ഒരു വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിൽ നിന്ന് ലഭിക്കുന്നത്.
ഫസ്റ്റ് ടൈമാണ് WWE ഒരു കാറ്റഗറിയായി അവർ ഉൾപ്പെടുത്തുന്നത്. ഇനി വരും വർഷങ്ങളും ഇത് തുടർന്നു കൊണ്ടുപോകുമെന്ന് നമുക്ക് വിചാരിക്കാം. കൂടാതെ റോമ റെയിൻസിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സുകൾ വരികയാണെങ്കിലും WWE കൂടുതൽ വാർത്തകൾ വരികയാണെങ്കിലും നമുക്ക് ഈ ഒരു ചാനലിലൂടെ തന്നെ അറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയെ കുറിച്ച് ഒരു വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നെഗറ്റീവുകൾ കുറേ ഉണ്ടാകും, തെറ്റുകൾ കുറേ പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോയുടെ ടോപ്പിക്സിനെ കുറിച്ച് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോയുടെ ടോപ്പിക്സിനെ കുറിച്ച് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഇനി നമ്മുടെ Q&A എപ്പിസോഡും മറ്റേ വീഡിയോകൾ, റിയൽ ലൈഫ് കപ്പിൾസിൻ്റെ വീഡിയോസും ഒക്കെ ഈ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ ആരും അങ്ങനെ കാത്തിരിക്കേണ്ടി വരില്ല. അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ.